മാപ്പ് പറഞ്ഞ് പ്രധാനമന്ത്രി കാർഷിക നിയമങ്ങൾ പിൻവലിച്ചെങ്കിലും കർഷക സംഘടനകളെ അവഹേളിച്ച് കേന്ദ്ര വ്യോമയാന സഹമന്ത്രി വി കെ സിംഗ്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച മുതൽ മഴ വീണ്ടും ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് മഴ മുന്നറിയിപ്പുകളില്ല. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗം മോജോ ന്യൂസിലേക്ക് സ്വാഗതം. മനസ്സിലോടുന്ന കുഞ്ഞിക്കാലുകൾക്ക് മണ്ണിലേക്ക് ഇറങ്ങി വരാൻ ഗർഭാശയമുഴ തടസ്സമാകുന്നുവെങ്കിൽ പരിഹാരമുണ്ട്. ഗർഭാശയമുഴ ഓപ്പറേഷൻ ഇല്ലാതെ നീക്കം ചെയ്യാം. ആത്മ കെയർ സെന്റർ ഫോർ മാൻമേഡ് ഡിസീസസ്, തിരുവനന്തപുരം. കോൺടാക്ട് 0471-4060-297. സംസ്ഥാനത്ത് തിങ്കളാഴ്ച മുതൽ മഴ വീണ്ടും ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് മഴ മുന്നറിയിപ്പുകളില്ല. മധ്യ തെക്കൻ ജില്ലകളിൽ ഇന്ന് മഴ ദുർബലമാകുമെങ്കിലും വടക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. തിങ്കളാഴ്ച മുതൽ വീണ്ടും മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ തിങ്കളാഴ്ച യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബിനീഷ് കോടിയേരിക്കെതിരായ കേസിൽ ഒരു തെളിവും ഹാജരാക്കാൻ അന്വേഷണ ഏജൻസിക്കായില്ലെന്ന് കർണാടക ഹൈക്കോടതി. ബിനീഷിന് ജാമ്യം അനുവദിച്ച കർണാടക ഹൈക്കോടതി ഉത്തരവിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ബിനീഷിനെതിരെ ED ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തള്ളുന്നതാണ് ഉത്തരവിലെ പരാമർശങ്ങൾ. മയക്കുമരുന്ന് കടത്തിന് സാമ്പത്തിക സഹായം നൽകി എന്നായിരുന്നു പ്രധാന ആരോപണം. അങ്ങനെയാണെങ്കിൽ ബിനീഷ് മയക്കുമരുന്ന് കേസിൽ പ്രതിയല്ലോ എന്ന് കോടതി ചോദിച്ചു. ശബരിമല മണ്ഡലപൂജയോടനുബന്ധിച്ച് അയ്യപ്പ ഭക്തർക്ക് കൂടുതൽ സൗകര്യം ഒരുക്കുന്നതിന് പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡിലെ ഹബ്ബിന്റെ പ്രവർത്തനം നാളെ ആരംഭിക്കും. ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഭക്തർക്ക് അതാത് ബസ്സിൽ തന്നെ പമ്പയിലേക്ക് നേരിട്ട് ടിക്കറ്റ് നൽകും. ആവശ്യമെങ്കിൽ വിശ്രമിക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും സൗകര്യം ഏർപ്പെടുത്തും. മാപ്പ് പറഞ്ഞ് പ്രധാനമന്ത്രി കാർഷിക നിയമങ്ങൾ പിൻവലിച്ചെങ്കിലും കർഷക സംഘടനകളെ അവഹേളിച്ച് കേന്ദ്ര വ്യോമയാന സഹമന്ത്രി വി കെ സിംഗ്. എന്തുകൊണ്ടാണ് ആ നിയമങ്ങളെ കരിനിയമങ്ങളെന്ന് വിളിക്കുന്നതെന്ന് ഒരു കർഷക നേതാവിനോട് അദ്ദേഹം ചോദിച്ചു. കറുത്ത മഷിയിൽ എഴുതിയതിനാൽ കരിനിയമമാകുമോ എന്നും അന്വേഷിച്ചു. നിങ്ങൾ പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു, എന്നാലും അത് കരിനിയമമാണെന്നായിരുന്നു നേതാവിന്റെ പ്രതികരണം. രാജ്യത്തെ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് 116.42 കോടി പിന്നിട്ടു. ഇതിൽ 76.41 കോടി ഒന്നാം ഡോസും 640 കോടി രണ്ടാം ഡോസും ഉൾപ്പെടുന്നു. ഇന്നലെ മാത്രം 60 ലക്ഷത്തിൽ പരം ഡോസ് വാക്സിനാണ് രാജ്യത്ത് വിതരണം ചെയ്തത്. ഏറ്റവും വലിയ വസ്ത്ര വിതരണക്കാരായ കസിൻ സിൽക്ക് സന്ദർശിക്കൂ, ആസ്വദിക്കൂ. വിശാലമായി തന്നെ ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, സൂര്യ റോഡ്, നെടുമങ്ങാട്. ഫോൺ 8129243232. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് നടക്കും. വൈകിട്ട് 7 കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിലാണ് മത്സരം. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ 2 ജയിച്ച് ഇന്ത്യ നേരത്തെ പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ മുൻ ചാമ്പ്യന്മാരായ ബംഗളൂരു FC വിജയത്തുടക്കം. ഇന്നലെ നടന്ന മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ 10-4 ഗോളുകൾക്ക് കീഴടക്കി. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ ജംഷഡ്പൂരിനെ നേരിടും. രാത്രി 7:30 മത്സരം. ദക്ഷിണ കൊറിയയിൽ H5N8 പക്ഷിപ്പനി കേസുകളുടെ എണ്ണം 6 ഉയർന്നു. ദക്ഷിണ ജിയോല പ്രവിശ്യയിലെ ഗാങ്ജിങ് കൌണ്ടിയിലെ താറാവ് ഫാമിലാണ് 6-ാമത്തെ പക്ഷിപ്പനി ബാധ കണ്ടെത്തിയത്. രോഗബാധയുള്ള ഫാമിന് 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഫാമുകളിലെ എല്ലാ പക്ഷികളെയും കൊല്ലാൻ അധികൃതർ നിർദ്ദേശം നൽകി. രാജ്യത്തുടനീളം പക്ഷി ഉൽപ്പന്നങ്ങളുടെ വിതരണം താൽക്കാലികമായി നിർത്തിവെച്ചു. ഓസ്ട്രിയയിൽ പുതിയ കോവിഡ് നിയന്ത്രണങ്ങളിൽ പ്രതിഷേധം ശക്തമായി. തലസ്ഥാനമായ വിയന്നയിൽ 35,000 പേർ തെരുവിലിറങ്ങി. പുതിയ നിയന്ത്രണങ്ങൾക്കെതിരെ വിയന്നയിൽ 11 പ്രകടനങ്ങൾക്കാണ് സംഘാടകർ ആഹ്വാനം ചെയ്തത്. ശീതകാലം ആരംഭിക്കുന്നതോടെ അഫ്ഗാനിസ്ഥാനിലെ കർഷകർ ദുരിതത്തിലേക്കും ക്ഷാമത്തിലേക്കും നീങ്ങുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പ്. വരൾച്ചയും സാമ്പത്തിക പ്രതിസന്ധിയും രാജ്യത്ത് കടുത്ത ആഘാതം സൃഷ്ടിക്കുന്നതായി UN ഭക്ഷ്യ കാർഷിക സംഘടന പറഞ്ഞു. അടിയന്തര സഹായം എത്തിച്ചില്ലെങ്കിൽ 2022 യഥാർത്ഥ ക്ഷാമത്തിലേക്ക് അഫ്ഗാൻ നീങ്ങുമെന്നാണ് മുന്നറിയിപ്പ്.